ഹായ് എല്ലാവർക്കും, അബീസ് ഫുഡ് ആൻഡ് ട്രാവലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഒരു മുട്ട റോസ്റ്റാണ്. അത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. വരൂ. വേവിച്ച മുട്ടയിൽ ചെറിയ ദ്വാരമിട്ട് വയ്ക്കണം. ചട്ടിയിൽ ലേശം എണ്ണ ഒഴിച്ച് അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. പച്ചമണം മാറിയതിന് ശേഷം മുട്ടകളിട്ട് രണ്ട് വശം ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് കറിക്കുള്ള മസാല എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നോക്കാം. ഓക്കെ. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അര സ്പൂൺ പെരുംജീരകം, അര സ്പൂൺ ജീരകം, രണ്ട് ഏലക്ക, ചെറിയ കഷ്ണം പട്ട, നന്നായി വഴറ്റണം. എന്നിട്ട് അതിലോട്ട് അഞ്ച് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റണം. ലേശം ഉപ്പും കൂടി ഇടാം. സവോള കുറച്ച് ബ്രൗൺ ആയതിന് ശേഷം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഇതാ ഇങ്ങനെ ഇളക്കാം. ഇത് പച്ചമണം മാറിയതിന് ശേഷം നാല് തക്കാളിയുടെ പേസ്റ്റ് ഒഴിക്കണം. നന്നായി 6-7 മിനിറ്റ് വഴറ്റിക്കൊണ്ടിരിക്കണം. അതിനുശേഷം മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1/2 സ്പൂണ്. നന്നായി വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് 5 മിനിറ്റ് നന്നായി അടുപ്പിൽ കിടന്നങ്ങനെ തിളയ്ക്കണം. ഇതാ കണ്ടില്ലേ, നല്ല ഒരു ഗ്രേവി പരുവത്തിലായതിന് ശേഷം മുട്ട എല്ലാം ഇട്ട് കൊടുക്കാം. മുട്ടയിൽ മസാല പിടിക്കാനായി അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കണം. ഇപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി, അത് നല്ലൊരു മണം വരുമല്ലോ. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇതാ ഡെക്കറേഷൻ ചെയ്ത് വെച്ചത് കണ്ടില്ലേ. കറി റെഡി. സൂപ്പറല്ലേ.